അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. തഹസ്സൻതു ബിദൽ മുൽക്കി വൽ മലകൂതി വഅതസംതു ബിദൽ ഇസ്സതി വൽ ജബറൂതി വതവക്കൽതു അലൽ ഹയ്യ അല്ലദീ ലാ യമൂത്. ദഖൽതു ഫീ ഹിറസ് ലില്ലാ വഫീ ഹിഫ്ളി ലില്ലാ വഫീ അമാനി ലില്ലാ بحق قاف ها يا عين صاد وبحق حميم عين سين قاف وبألف ألف لا حول ولا قوة إلا بالله العلي العظيم فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح من زكاها وقد خاب من دساها. بارك الله بارك الله لنا ولكم بالقران الكريم ونفعنا واياكم بالايات وذكر الحكيم وعصمنا واياكم برحمته من الشيطان الرجيم. ഏറ്റവും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സ്വാലിഹീങ്ങളെ പറ്റിയുള്ളവർ, സഹോദരിമാർ, ചെറുപ്പക്കാർ, സുഹൃത്തുക്കൾ, അള്ളാഹു തആല നമ്മൾ ഈ പറയുന്നതും കേൾക്കുന്നതുമെല്ലാം അവൻ പൊരുത്തപ്പെടുന്ന ഒരു അമലുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധ റമദാനിൽ എല്ലായിടത്തും ലോക്ക്ഡൗണിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുടെ കൂട്ടായ്മയാണ് വോയിസ് ഓഫ് റഹ്മാനി എന്ന് പറയുന്ന അത്യുന്നതമായ നിലയിൽ ഇന്നെത്തിയിരിക്കുന്ന ഈ ഒരു സംരംഭം നിങ്ങളിലേക്ക് പരിശുദ്ധ റമദാൻ ക്യാമ്പയിനിൻ്റെ ഭാഗമായിക്കൊണ്ട് നമ്മളെല്ലാവരിലേക്കും പരിശുദ്ധ ഇൽമിനെ എത്തിക്കാൻ ഒരു കൂട്ടം ചെറുപ്പക്കാർ, പ്രിയപ്പെട്ട റഹ്മാനിമാരും സുഹൃത്തുക്കളും ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടായ്മയാണ്. അള്ളാഹു തആല അവരെയൊക്കെ സ്വീകരിക്കട്ടെ, ഖബൂലാക്കട്ടെ. ശബ്ദം കേൾക്കുന്നവരിൽ ഈ യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ദീനിൻ്റെ ദഅവത്തിൻ്റെയും ദീനിൻ്റെ അഹ്ലുകാരിലും ഉൾപ്പെടാൻ ശ്രമിക്കുക. ഇതൊക്കെയും ഒരു ദഅവത്തിൻ്റെ ഭാഗമാണ്. അള്ളാഹു ഇതൊക്കെ ഒരു മക്കുബോലും മറളിയുമായ അമലായി നമ്മൾ ഇന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഒത്തിരി ആൾക്കാർ കേൾവിക്കാരായിട്ടുണ്ട്, ദുആ ചെയ്യേണ്ട ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്നവരൊക്കെയും അള്ളാഹു തആല സർവരുടെയും സർവ്വ മുറാദുകളും ഹാസിലാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. നന്മയുള്ള മനസ്സ് എന്ന ശീർഷകത്തിൻ്റെ കീഴിലാണ് ഞാൻ നിങ്ങളുമായി ഒരു അല്പനേരം സംസാരിക്കുന്നത്. അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ. നന്മയുള്ള മനസ്സിൻ്റെ ഉടമകളായിട്ട് മുഅ്മിനായൊരു മനുഷ്യൻ മാറണം. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സാണ് ഏറ്റവും വലിയ മർമ്മപ്രധാനമായ ഘടകം. കാരണം കൽബിന് പരിശുദ്ധമായ ഇസ്ലാം അത്രമേൽ സ്ഥാനം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രവുമല്ല, പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാൾ അയാളുടെ ശരീര അവയവങ്ങൾ മുഴുവൻ അയാൾ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയും, പക്ഷേ ഒരാളുടെ മനസ്സ് അത് അള്ളാഹുവിന്റെ അടുക്കലാണ് അതിന്റെ നിയന്ത്രണം. അതുകൊണ്ടാണ് പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ത്വഅതിക് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, മനസ്സുകൾക്ക് ചാഞ്ചാട്ടം നൽകുന്ന റബ്ബേ, സബ്ബിത് ഖൽബി അലാ ത്വഅതിക് നിന്നെ വഴിപ്പെടുന്നതിലായി മാത്രം എൻ്റെ കൽബിനെ ഉറപ്പിക്കണം റബ്ബേ എന്ന് പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നബി തങ്ങൾ ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിയത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സും ആ ഒരു ത്വാഅത്തിലായിട്ട് തന്നെ നിലകൊള്ളണം എന്നതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? ഒരാളുടെ മനസ്സിന് ഇസ്ലാം, പരിശുദ്ധമായ മതം ഒരുപാട് വലിയ സ്ഥാനം കൊടുക്കുന്നു എന്നുള്ളതാണ്. നന്മയുള്ള മനസ്സിന്റെ ഉടമകളായിട്ട് ഒരു മനുഷ്യൻ മാറണം. ആ നന്മയുള്ള മനസ്സിന്റെ ഉടമകൾ ആരൊക്കെയാണ്? എങ്ങനെയാണ് ഒരാളുടെ മനസ്സിൽ നന്മയുണ്ടോ ഇല്ലയോ എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുക? മഹാനായ ഇമാം വസാലി റഹ്മത്തുള്ളാഹി തങ്ങൾ ഇഹ്യായിൽ പറയുന്ന ഒരു സംഭവം, സ്വബറും യഖീനും ഉണ്ടാവുക. വിശ്വാസം യഖീൻ, സ്വബർ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാൻ ഒരു മനസ്സുണ്ടാവണം, മാപ്പ് കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ, വിട്ടുവീഴ്ച ചെയ്യുന്ന ആൾക്കാർ, താഴ്മ കാണിക്കുന്ന ആളുകൾ, എന്ത് സംഭവിച്ചാലും അത് അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്നതിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകൾ, ഇവരെല്ലാവരും
നന്മയുള്ള മനസ്സിന്റെ ഉടമകളാണെന്ന് മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി തങ്ങൾ പറയാൻ. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ പ്രവാചകർ ഷല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഹദീസിൽ പറഞ്ഞ ഒരു ഭാഗം. മഹാനായ ഇമാം സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഹദീസിന്റെ ഭാഗം തുബ്രാനി ഇമാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. قال رسول الله صلى الله عليه وسلم നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മിൻ അഖല്ലി മാ ഊതൈതും അൽ യഖീനു വഅസീമത്തു സബർ. മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് അല്ലാഹു നൽകിയതിൽ ഏറ്റവും കുറഞ്ഞതായിട്ട് തന്നിരിക്കുന്നത് അൽ യഖീൻ, നിങ്ങൾക്കുള്ള ഒരു ശുഭാപ്തി വിശ്വാസം, നിങ്ങൾക്കുള്ള ഒരു ഉറപ്പ്. വഅസീമത്തു സബർ, ക്ഷമയും അല്ലാഹു തആല അല്പം മാത്രമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോ എല്ലാറ്റിനും ക്ഷമിക്കാനുള്ള കഴിവ് അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടില്ല, നിങ്ങൾക്കത് കുറച്ചേ തന്നിട്ടുള്ളൂ. എന്നാൽ തന്നെ നിങ്ങൾ ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം. അള്ളാഹു നിങ്ങൾക്കൊരു കുറഞ്ഞ രീതിയിലെ ക്ഷമിക്കാനുള്ള കഴിവ് തന്നിട്ടുള്ളൂ. പക്ഷെ മുഅ്മിനായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വല്ലാത്ത രീതിയിൽ ക്ഷമിക്കണമെന്നുള്ളതാണ്. ദാവൂദ് നബി തങ്ങൾക്ക് അള്ളാഹു വഹി കൊടുത്തിട്ടുണ്ട്, ദാവൂദ് നബിയെ നിങ്ങളെ നാം പടച്ചിരിക്കുന്നത്, നിങ്ങളെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ബി അഖ്ലാഖി, എന്റെ സ്വഭാവ ഗുണങ്ങൾ പ്രവാചകരെ നിങ്ങളിൽ നാം തന്നിട്ടുണ്ട്. വ ഇന്ന മിൻ അഖ്ലാഖി അന്നി അന സബൂർ, ഞാൻ വല്ലാതെ ക്ഷമിക്കുന്നവനാണ് നബിയെ. ദാവൂദ് നബി അലൈഹിസ്സലാമിനോടാണ് അള്ളാഹുവിൻ്റെ ഈ ഒരു മുനാജാത്ത് നടക്കുന്നത്, അള്ളാഹുവിൻ്റെ ഒരു കോൺവെർസേഷൻ നടക്കുന്നത്. ദാവൂദ് നബിയെ, വ ഇന്ന മിൻ അഖ്ലാഖി, എൻ്റെ സ്വഭാവ ഗുണത്തിൽ പെട്ടിട്ടുണ്ട്, അന്നീ അനസ്വബൂർ, ഞാൻ വല്ലാതെ ക്ഷമിക്കുന്നവരാണ് നബിയെ. അതുകൊണ്ട് നിങ്ങൾക്കും ആ ഒരു സ്വഭാവ ഗുണം വേണമത്. ഇനി തീർച്ചയായും ഞാൻ അവിടെ തന്നെ തെക്കിയത് വരാം, ഡെഫിനറ്റ്ലി ഞാൻ അനസ്വബൂർ. പിന്നെയും പറയുന്നു, അന ഞാൻ തന്നെ. നിങ്ങൾക്കൊരു സംശയം വേണ്ട നബിയെ, എന്റെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അനസ്വബൂർ, സ്വബൂർ എന്ന് പറഞ്ഞാൽ അത് ഫഉൽ വസനാണിത്. ഫഉലും ഫഈൽ വസനുകളും കസറത്തിനെ സൂചിപ്പിക്കുന്നുണ്ട്, ധാരാളത്തിനെ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ ക്ഷമയിൽ അല്പമല്ല, വല്ലാതെ ക്ഷമിക്കുന്ന സ്വഭാവം എനിക്കുണ്ടെന്ന് മഹാനായ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹുവിന്റെ കൽപ്പന വന്നിട്ടുണ്ട്, അള്ളാഹുവിന്റെ സംസാരം വന്നിട്ടുണ്ട്. അപ്പൊ ഇത് മനസ്സിലാക്കാൻ പറ്റുമെന്ന്, ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്രത്തോളം ക്ഷമിക്കുന്നവരാണ്, എത്രത്തോളം ക്ഷമിക്കാൻ മാത്രം ആ ഒരു മർത്തവയിലേക്ക് ദാവൂദ് നബി എത്തിയിട്ടുണ്ട്. നമുക്കറിയാമല്ലോ ദാവൂദ് നബി അലൈഹി സ്വലാം ഒക്കെ സകലമാന സമയത്തും കരയുന്ന ഒരു പ്രവാചകരായിരുന്നു എന്നാണ്, വല്ലാതെ കരഞ്ഞിരുന്ന ഒരാളാണ്. മാത്രമല്ല, അതുകൊണ്ടാണ് ആദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 കൊല്ലം ജീവിക്കുന്ന ഒരു ഒരു സംഭവം പറയുന്നുണ്ടല്ലോ, എന്റെ ഉമ്മത്തിൽ ആദർ നബിയുടെ പേരമക്കളെ മുഴുവൻ അള്ളാഹു തആല കാണിച്ചു കൊടുക്കുന്ന സമയം, അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ദാവൂദ് നബിയോട് തോന്നുകയാണ്. ചോദിക്കുന്നു, ദാവൂദ് നബിക്ക് എത്രയാണ് ആയുസ്? അള്ളാഹുവിന്റെ മറുപടി, 60 വയസ്സാണ്. അപ്പൊ പറഞ്ഞത് പാടില്ല, ദാവൂദ് നബിക്ക് കുറച്ചും കൂടെ വയസ്സ് കൊടുക്കണം. അപ്പൊ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, അത് തീരുമാനമാണ്. അപ്പൊ ചോദിച്ചു, ആദർ നബി എനിക്ക് എത്രയാണ് വയസ്സ്? അപ്പോൾ അള്ളാഹുവിന്റെ മറുപടി വരികയാണ്, നിങ്ങൾക്ക് അൽഫ, നിങ്ങൾക്ക് 1000 ലക്ക അൽഫ്, നിങ്ങൾക്ക് 1000 വർഷമുണ്ട്. എങ്കിൽ അല്ലാഹുവേ, ഖുദ് മിന്നീ 50, എന്നിൽ നിന്നും ഒരു 50 വയസ്സിനെ, ദാവൂദ് എന്ന് പറയുന്ന എന്റെ പേരമക്കളിൽ എനിക്ക് ഏറ്റവും പ്രിയതമനായ ഒരാളുണ്ട്, അവർക്ക് നൽകണം അല്ലാ. എങ്കിൽ കുഴപ്പമില്ലല്ലോ, അള്ളാഹു അങ്ങനെ തീരുമാനിക്കുന്നു. ആദർ നബി അലൈഹിസ്സലാമിന് 950 വർഷവും ദാവൂദ് നബി തങ്ങൾക്ക് 110 വയസ്സ് കൊടുക്കുന്ന സമയം ചരിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. പിൽക്കാലത്ത് 950 വയസ്സെത്തി ആദർ നബിയുടെ റൂഹ് പിടിക്കാൻ വരുമ്പോ, എന്റെ 50 എനിക്ക് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് 1000 കൊല്ലം ആദർ നബി അലൈഹിസ്സലാം ജീവിക്കുന്നത് വേറെ സംഭവം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് പരിശുദ്ധമായ ഇസ്ലാമിൽ കൊടുത്തിട്ടുള്ള ആ ഒരു മർത്തബയും സ്ഥാനവുമാണ്. അതുകൊണ്ടാണ് ഇന്ന മിൻ അഖ്ലാഖി ഇന്നി അനസ്വബൂർ, നബിയെ എന്റെ സ്വഭാവം ക്ഷമിക്കലാണ് കേട്ടോ, അങ്ങനെ ഒരു ക്ഷമിക്കുന്ന സ്വഭാവം എനിക്കുണ്ട്, അത് നിങ്ങൾക്കും വേണമെന്ന് അല്ലാഹു തആല ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനോട് പറയുന്നത്. മഹാനായ അന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്. ലമ്മാ ദഖല റസൂലുള്ളാഹി ശല്ലല്ലാഹു അലൈഹി വസല്ലമ അലൽ അൻസാർ, നബി തങ്ങൾ അൻസാരികളെ കാണാൻ വരുന്നു. ഫഖാല, നബി തങ്ങൾ അൻസാരികളോട് മുഖവരയില്ലാതെ ചോദിക്കുന്നു, അമുഅ്മിനൂൻ അൻതും, അൻസാരികളെ നിങ്ങൾ മുഅ്മിനീങ്ങളാണോ?
എന്താണിത്? സ്വഹാബത്തിനോടുള്ള ഒരു ചോദ്യം നിമിത്തങ്ങൾ കടന്നു വരുന്നു. പ്രത്യേകിച്ച് മുഖവരകളൊന്നും ഇല്ലാതെ ചോദിക്കാൻ, ആ മുഅ്മിനൂൻ അൻതും, നിങ്ങൾ മുഅ്മിനീങ്ങളാണോ? നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണോ? ഫസക്കത്തു, അവർ മിണ്ടാതിരിക്കാൻ. എന്താ മറുപടി പറയാ? സക്കത്തു, സൈലന്റ്. എല്ലാവരും നിശബ്ദമായി, ആർക്കൊന്നും പറയാനില്ല. ഫഖാൽ ഉമറുൻ റളിയല്ലാഹു തആല അൻ, ഉമറുൽ ഫാറൂഖ് എന്നവർ കൂട്ടത്തിലുണ്ട്. ഉമർ എന്നവർ പറയുന്നു, നഅം യാ റസൂലല്ലാഹ്, നബിയേ, അതെ, ഞങ്ങൾ മുഅ്മിനീങ്ങളാണ്, ഞങ്ങൾ വിശ്വാസികളാണ് നബിയേ. ഖാല, ഞങ്ങൾ ചോദിക്കുന്നു, വമാ അലാമതു ഈമാനിക്കും, എങ്കിൽ ഉമറെ, നിങ്ങൾ അടക്കമുള്ളവർ പറയട്ടെ, എന്താണ് നിങ്ങളുടെ ഈമാനിന്റെ അലാമത്ത്, നിങ്ങൾ മുഅ്മിനീങ്ങളാണെന്നതിന്റെ തെളിവെന്ത്? ഖാലു, അവർ മറുപടി പറയുന്നു, നസ്കുറു അലൽ റഖാഇ വ നസ്ബിറു അലൽ ബലാ വ നർളി ബിൽ ഖളാ. ഹബീബായ നബി തിരുമേനി മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നസ്കുറു അലൽ റഹാ, നബിയേ, ഹബീബരെ, അലൽ റഹാ, ഞങ്ങൾക്ക് അല്ലാഹു സന്തോഷം നൽകുമ്പോ, ഞങ്ങൾക്ക് അല്ലാഹു നിഅമത്ത് നൽകുമ്പോ, അല്ലാഹു ഞങ്ങൾക്ക് അനുഗ്രഹം നൽകുമ്പോ, നസ്കുറു, ഞങ്ങൾ നന്ദി ചെയ്യുന്നുണ്ട് പ്രവാചകരെ, വ നസ്ബിറു, ഞങ്ങൾ ക്ഷമിക്കാറുമുണ്ട്, അലൽ ബലാ, അല്ലാഹു ഒരു പ്രയാസം തന്നാൽ, അല്ലാഹു ഞങ്ങൾക്കൊരു വിഷമം തന്നാൽ, ഞങ്ങൾ അതിൽ ക്ഷമിക്കാറുമുണ്ട്. അല്ലാഹുവിന്റെ ഖളാ, തീരുമാനം എന്തുമാവട്ടെ, ആ തീരുമാനത്തിൽ ഞങ്ങൾ തൃപ്തിപ്പെടാറുമുണ്ടെന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് എന്നവർ നബിയുൽ വറ മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മറുപടി പറയുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഉടനെ മറുപടി പറയുന്നത്, മുഅ്മിനൂൻ, നിങ്ങൾ പറഞ്ഞത് സത്യമെങ്കിൽ, ഉമറേ, നിങ്ങളടക്കമുള്ളവർ മുഅ്മിനീങ്ങളാണ്. വറബ്ബുൽ കഅബ, കഅബയുടെ റബ്ബിനെ തന്നെ സത്യം, കഅബയുടെ റബ്ബിനെ തന്നെ സത്യം, നിങ്ങൾ മുഅ്മിനീങ്ങളാണെന്ന് നബിയുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കിയൻ മഹനായ അഖ്റജഹു തുബറാൻ, തുബറാനി ഇമാം യൂസുഫിനു മൈമൂൻ, യൂസുഫ് ഇബ്നു മൈമൂൻ എന്നവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണിത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു എന്നവർ ഇബ്നു അബ്ബാസ് എന്നവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ്, മുഅ്മിനൂൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണ്. എന്താണ് കാരണം? നസ്കുറു അലർ റഹാ, ഒരു അനുഗ്രഹം വന്നാൽ, ഒരു റഹായിൽ നിങ്ങൾക്ക് സംതൃപ്തിയുള്ള ഒരു കാര്യം ഉണ്ടായാൽ, അവിടെ നിങ്ങൾ നന്ദി ചെയ്യും. മാത്രമാണോ? അല്ല, വനസ്ബിറു അലൽ ബലാ, പ്രയാസങ്ങളോ സങ്കടങ്ങളോ പ്രശ്നങ്ങളോ വന്നാലോ, അവിടെ ഞങ്ങൾ ക്ഷമിക്കാറുണ്ട്. വനറലി ബിൽ ഖളാഇ, അല്ലാഹുവിന്റെ തീരുമാനം എന്തുമാവട്ടെ, ഞങ്ങൾ തൃപ്തിപ്പെടും. അത് വേണല്ലോ, അല്ലാഹു എന്ത് തീരുമാനിച്ചാലും അതിൽ ഞങ്ങൾ തൃപ്തിപ്പെടും. അവിടെയാണ് അല്ലാഹു മജ്അൽനാ മിൻഹും, അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. മദീനത്തെ പള്ളിയുടെ മുറ്റത്ത് രണ്ട് കൈകളും ഇല്ലാത്ത ഒരാളെ കാണുകയും അയാളോട് പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ ചോദിച്ചു, മാവന്നുക്ക ഫില്ലാഹ്, അള്ളാഹിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, നിങ്ങൾക്ക് രണ്ട് കൈകളില്ലല്ലോ, നിങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുമല്ലോ. അയാളുടെ മറുപടി വന്നു, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയാ, റളീതു ബില്ലാഹി റബ്ബൻ, അല്ലാഹുവിനെ റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. വബിൽ ഇസ്ലാമി ദീനൻ, പരിശുദ്ധമായ ഇസ്ലാമിനെ, മതവുമായി ദീനുമായി ഞാൻ തൃപ്തിപ്പെടുന്നുണ്ട്. വബി മുഹമ്മദിൻ നബിയാ, മുഹമ്മദ് എന്നവരെ പ്രവാചകരായും ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. കണ്ടോ, അതാണ് ഉമർ ഫാറൂഖ് എന്നവർ അന്ന് പറഞ്ഞത്, നറളി ബിൽ ഖളാഹ്, അല്ലാഹുവിന്റെ തീരുമാനം വന്നാൽ ഞങ്ങൾ തൃപ്തിപ്പെടും. ഞങ്ങൾക്ക് എന്തു പരാതിയാണ്, ഞങ്ങൾക്ക് എന്തു പ്രശ്നങ്ങളാണ്, ഒന്നും ഞങ്ങൾക്കില്ല എന്ന് പറയുന്നൊരു സ്വഭാവം. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അണപ്പല്ലിൽ ഒരു വേദന വരികയാണ്, കഠിനമായ വേദന. പല്ല് വേദന എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, അതിന് ശക്തമായ വേദനയായിരിക്കും. ഒരാളോട് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കാണുന്നവരോടൊക്കെ നമുക്ക് ദേഷ്യം തോന്നും, നമുക്ക് മിണ്ടാൻ പ്രയാസം, വല്ലതും തിന്നാൻ പ്രയാസം. ആരെങ്കിലുമൊക്കെ തിന്നുന്നതോ മിണ്ടുന്നതോ കണ്ട അവരോടും ദേഷ്യം തോന്നും. കാരണം എന്താണ്? നമ്മുടെ അവസ്ഥ, നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ്. അതാണ് പല്ലുവേദന, വല്ലാത്തൊരു പ്രയാസമുള്ള ഒരു കാര്യമാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു, ശക്തമായ പല്ലുവേദന വരികയാണ്. ഹത്ത സുവദ്ദ ജാനിബ, മുഖത്തിന്റെ വായയുടെ ഒരു ഭാഗം തന്നെ കറുത്തിങ്ങനെ പോയി, ഒരു ഒരു ഭാഗത്തെ കവിള് കറുത്തു വരുന്ന രീതിയിൽ. അപ്പൊ എത്രത്തോളം പല്ലുവേദന ഉണ്ടാവും?
ഇത് കണ്ടപ്പോൾ സ്വഹാബത്തിൽപ്പെട്ട ആളുകൾ ചോദിക്കുന്നു, യാ ഖലീഫത റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയായിട്ടുള്ളവരെ, സിദ്ദീഖുൽ അക്ബർ, നിങ്ങളെ നറാ ബിക വജ്അൻ, നിങ്ങൾക്ക് വേദനയുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്, ഞങ്ങൾ അങ്ങനെ കാണുന്നുണ്ട്, നിങ്ങൾക്ക് നല്ല വേദനയുണ്ടല്ലേ. ഖാല, മഹാൻ മറുപടി പറയുന്നത്, അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്, സർവസ്തുതിയും അല്ലാഹുവിന്, എനിക്ക് വലിയ വേദനയൊന്നും തോന്നുന്നില്ല. കണ്ടോ, ആ സമയം അവർ ചോദിക്കുന്നു, അലാ നദ്ഉ ലക തബീബൻ, ഞങ്ങൾ ഒരു ഡോക്ടറെ വിളിക്കട്ടെ, സിദ്ദീഖ് തങ്ങളെ, ഞങ്ങൾ ഒരു ഡോക്ടറെ വിളിക്കട്ടെ, നിങ്ങൾക്ക് പല്ലു വേദനയുണ്ടല്ലോ, അത് കാണിക്കാൻ. ഖാല, മഹാനിന്റെ മറുപടി വരുന്നു, അത്തബീബു ഖദ് റാനീ, ഡോക്ടർ എന്നെ വന്ന് കണ്ടിട്ടുണ്ട്, ഡോക്ടറൊക്കെ വന്നു, ചികിത്സയൊക്കെ കഴിഞ്ഞു, വന്നു പോയതാണ്. എന്താണ് ഡോക്ടർ നിങ്ങളോട് പറഞ്ഞത്? ചോദിച്ചു സ്വഹാബത്ത്. മറുപടി വരുന്നു, ഡോക്ടർ എന്നോട് പറഞ്ഞത്, ഇന്നീ ഫഅലു ലിമാ ഉരീദ്, ഞാൻ ഉദ്ദേശിക്കുന്നതെല്ലാം നിങ്ങളിൽ ഞാൻ ചെയ്യുമെന്നാണ് ഡോക്ടർ എന്നോട് മറുപടി പറഞ്ഞത്. എന്താണോ ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് പല്ലുവേദന വരാനാണോ, കാലുവേദനയാണോ, നടുവേദനയാണോ, വയറുവേദനയാണോ, നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള രോഗം നൽകാനാണോ, നിങ്ങളെ വേദനിപ്പിക്കാനാണോ, പ്രയാസപ്പെടുത്താനാണോ ഞാൻ ഉദ്ദേശിക്കുന്നത്, ആ രീതിയിലെല്ലാം തന്നെ നിങ്ങളെ ഞാൻ പ്രയാസപ്പെടുത്തുകയും നിങ്ങളിൽ എന്തുദ്ദേശിക്കുന്നു അത് ഞാൻ ചെയ്യുമെന്നാണ് എന്റെ ഡോക്ടർ എന്നോട് പറഞ്ഞത്. അല്ലാഹുവല്ലേ, സുദ്ദീഖ് തങ്ങളെ, നിങ്ങൾ പറയുന്നത് അല്ലാഹുവിനെ കുറിച്ചല്ലയോ? ബലാ, അതെ, ആ റബ്ബിനേക്കാൾ വലിയ ഡോക്ടർ ആരാണുള്ളത്? അവനല്ലയോ എനിക്ക് രോഗം തന്നത്? പിന്നെ അവനല്ലാതെ മറ്റാരാണ് എന്റെ രോഗത്തിന് കുറിച്ച് സംസാരിക്കാൻ അവകാശിയായിട്ടുള്ളത്? കൈഫ അഷ്കൂ ഇലാ തബീബി മാ ബിയാ വല്ലസീ ഖദ് അസ്വാബനീ മിൻ തബീബിയാ. വഫാത്തിന്റെ നേരം മഹാന്റെ അതരങ്ങളിൽ നിന്നും വന്നുപോയിട്ടുള്ള വളരെ അർത്ഥവത്തായ രണ്ട് വരികളാണിത്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വഫാത്തിനോടടുത്ത സമയം, കൈഫ അഷ്കൂ ഇലാ തബീബി മാ ബിയാ, എനിക്ക് വന്നിരിക്കുന്ന ഒരു വിഷമം ഞാൻ ഏത് ഡോക്ടറോടാണ് പറയുക? ഞാൻ എൻ്റെ സങ്കടം ഏത് ഡോക്ടറെ മുമ്പിലാണ് അവതരിപ്പിക്കുക? വല്ലസീ ഖദ് അസ്വാബനീ മിൻ തബീബിയാ, ഇതെൻ്റെ ഡോക്ടർ തന്നെ എനിക്ക് തന്നത് ല്ലയോ, എന്റെ തബീബായ അല്ലാഹു തന്ന രോഗമല്ലയോ ഇത്? പിന്നെ അതിനെ കുറിച്ച് മറ്റൊരു ഡോക്ടറോട് ഞാൻ എങ്ങനെയാണ് പറയുക എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. മുഅ്മിനീങ്ങളെ, സിദ്ദീഖ് തങ്ങൾ, കണ്ടോ, മുഅ്മിനായതിൻ്റെ അടയാളമാണത്, നല്ല മനസ്സുണ്ട്, നന്മയുള്ള മനസ്സുള്ളതിൻ്റെ അടയാളമാണത്. നറളി ബിൽ ഖബാ, ഒരു തീരുമാനം വന്നാൽ, അല്ലാഹുവിൻ്റെ ഒരു വിധി വന്നാൽ ഞങ്ങൾ തൃപ്തിപ്പെടുന്നവരാണെന്ന് ഹബീബായ നബി തങ്ങളോട് മറുപടി കൊടുത്തുവല്ലോ ഉമറുൽ ഫാറൂഖ് എന്നവർ. കണ്ടോ, മുൻകാലത്ത് സ്വഹാബിയായ ഒരാൾ വഫാത്തിൻ്റെ സമയം തന്റെ കുട്ടികളെ, തന്റെ മക്കളെ അയാൾ ചാരത്തേക്ക് വിളിക്കുന്നു. യാ ബുനയ്യ, എന്റെ പൊന്നുമക്കളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം വസീയത്ത് ചെയ്യട്ടെയോ? വാപ്പ സക്കറാത്തിന്റെ സമയത്താണുള്ളത്, നിമിഷങ്ങൾ കൊണ്ട് വാപ്പ ഈ ലോകത്തോട് ഇവിടെ പറയും. വാപ്പാക്ക് ചില കാര്യങ്ങൾ മക്കളെ നിങ്ങളോട് പറയാനുണ്ട്. എന്താണ് വാപ്പാ? ലാ തഷ്കൂ അലാ അഹദിൻ മുസ്വാബക ഇല്ലാ അലല്ലാഹ്. ഒരു വാപ്പയുടെ ഏറ്റവും സാരവത്തായ ഉപദേശങ്ങൾ മക്കൾക്ക് നൽകുന്നത്, ലാ തഷ്കൂ, മക്കളെ നിങ്ങൾ പരാതി പറയരുതേ, പൊന്നുമക്കളെ നിങ്ങൾ ആവലാതി പറയരുതേ, അലാ അഹദിൻ, ഭൂമിയിലുള്ള ഒരു മനുഷ്യനോടും. നിങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങളുടെ കെട്ടുകൾ, മാറാപ്പുകൾ നിങ്ങൾ അഴിച്ചു വെക്കരുതേ. മുസ്വാബക, നിങ്ങൾക്ക് വന്ന വിഷമങ്ങൾ, അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രയാസങ്ങൾ, അതിനെക്കുറിച്ച് ഭൂമിയിൽ ഒരാളോടും നിങ്ങൾ സങ്കടങ്ങൾ പറയരുതേ. അല്ലാഹുവിനോടല്ലാതെ എന്ത് നിങ്ങൾക്ക് വന്നാലും, എന്ത് പ്രയാസം നിങ്ങൾക്ക് വന്നാലും അത് അല്ലാഹുവിനോട്, മറ്റൊരാളോടും നിങ്ങൾ അതിനെ കുറിച്ച് പറയരുതേ എന്ന് സ്വഹാബികളിൽ പ്രമുഖനായ ഒരാൾ വഫാത്തിന്റെ സമയം തന്റെ മക്കളെ ചാരത്ത് വിളിച്ചു കൊണ്ട് നൽകുന്ന സാരോപദേശമാണത്. മക്കളെ, അല്ലാഹുവാണ് നേരെ
لقد فقدت عيني هذه منذ 40 سنه മക്കളെ വാപ്പയുടെ കണ്ണുണ്ടല്ലോ വാപ്പ തുറന്നു വെച്ചിട്ടുണ്ടെന്നല്ലാതെ വാപ്പയുടെ വലതുഭാഗത്തുള്ള കണ്ണ് വാപ്പ തുറന്നിട്ടുണ്ടെന്നല്ലാതെ ഫക്കച്ചു ഐനി ഹാദി ഈ കണ്ണിന്റെ കാഴ്ച വാപ്പാക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് നാൽപ്പത് വർഷമായി വാപ്പയുടെ വലത് കണ്ണിന് കാഴ്ചയില്ല മക്കളെ ഇതുകൊണ്ട് വാപ്പാക്ക് കാണാനുള്ള കഴിവില്ല വാപ്പ ഈ ഒരു സങ്കടം ഈ ഒരു പരാതി ഇന്നേ വരെ ഒരാളോടും പറഞ്ഞിട്ടില്ല ഇല്ലല്ലാൻ ഈ സമയം മക്കളെ നിങ്ങളോട് പറയുന്നതല്ലാതെ ഒരാളോടും വാപ്പ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല കണ്ടോ ഇതിനെ കുറിച്ചൊരു പരാതി വാപ്പ ഒരാളോടും പറഞ്ഞിട്ടില്ല മക്കളെ ഇതാദ്യമായാണ് നിങ്ങൾക്കൊരു ഉപകാരമുള്ള കാര്യമാവട്ടെന്ന് കരുതി വാപ്പയിൽ ഈ നന്മ അല്ലാഹു കബൂലാക്കുമെങ്കിൽ നിങ്ങളും അത് പകർത്തട്ടെ എന്ന് കരുതി ഒരു വസീയത്ത് എന്ന പോലെ വാപ്പ നിങ്ങൾക്ക് നൽകുന്ന ഉപദേശമാണെന്ന് സ്വഹാബത്തിൽ ഒരാൾ തൻ്റെ മക്കളെ ചാരത്ത് വിളിച്ചുകൊണ്ട് വഫാത്തിൻ്റെ സമയത്താണ് ഈ ഉപദേശം നൽകുന്നത് അല്ലാഹു നമ്മളെയും ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തട്ടെ വഫാത്തിന്റെ സമയം കാഴ്ച ശക്തി നഷ്ടപ്പെട്ട ഒരു വാപ്പ ആ 40 കൊല്ലായിട്ട് വാപ്പായുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരാളോടും മക്കള് പരാതി പറയരുതേ കേട്ടോ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു മുസീബത്ത് ഒരു പ്രയാസം അതിനെ കുറിച്ച് നിങ്ങൾ ഒരാളോടും പരാതി പറയരുത് പടപ്പുകളോട് സൃഷ്ടികളോട് എങ്ങനെയാണ് നമ്മൾക്ക് പരാതി പറയാൻ കഴിയുക അതൊരു മോശം കാര്യമല്ലേ അള്ളാഹുവിന്റെ അടിവ് തന്നെയല്ലേ അയാളും പിന്നെ അയാളുടെ മുമ്പിൽ പോയിട്ട് എങ്ങനെയാ നമ്മൾ ഒരു കാര്യം ചോദിക്കാം മഹാനായ അലിയൻ കറം അള്ളാഹു വജുഹു അലിയാരതങ്ങൾ മൂപ്പരുടെ മുമ്പിലേക്ക് ഒരു മനുഷ്യൻ വരികയാണ് ഒരു സഹാബി വരികയാണ് അലിയുബിൻ അബി ത്വാലിബിനോട് എന്തോ ഒരു കാര്യം ചോദിക്കാനുണ്ട് പക്ഷേ അയാൾ വരുന്നു അയാളുടെ മുഖമാകെ ചുവന്നിട്ടുണ്ട് അയാൾ ഒരു നാണം കൊണ്ട് മുഖം ചുവന്നതാണ് എങ്ങനെയാണ് ഇപ്പൊ ഞാൻ ചോദിക്കുക റബ്ബെ ചോദിച്ചാൽ തന്നെ എനിക്ക് കിട്ടോ നിന്നോടാണെങ്കിൽ അള്ളാഹു നീ തരുമെന്നതിൽ എനിക്ക് യക്കീനുണ്ട് ഒരു വ്യക്തിയോട് ചോദിക്കുമ്പോൾ അയാളുടെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ലല്ലോ റബ്ബെ അയാൾ എന്നെ മടക്കി വിടുമോ അലിയാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് ഇയാൾ വരുന്നു ഇയാൾക്ക് എന്തോ ഒന്ന് ചോദിക്കാനുണ്ട് മുഖമാകെ ചുവന്നിരിക്കുന്നു അയാൾ ലജ്ജിക്കുന്നതാണ് നിങ്ങൾക്ക് നാണം തോന്നുന്നുണ്ട് അലി ചോദിച്ചു തന്റെ മുമ്പിൽ വന്ന ആളോട് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് എന്തോ ഒന്ന് പറയാനുണ്ടല്ലോ നിങ്ങൾക്ക് നാണം വരുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ കാലുകൊണ്ടൊന്ന് മണ്ണിലെഴുതി കാണിക്കുകയും എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് നിങ്ങളൊന്ന് കാലുകൊണ്ട് ഈ മണലാരുണ്യത്തിലൊന്ന് എഴുതി കാണിക്കണം ആ മനുഷ്യൻ തന്റെ കാലിന്റെ വിരലുകൾ കൊണ്ട് മണലാരുണ്യത്തിൽ രണ്ടു വരി കവിതയാണ് എഴുതുന്നത് لأقولنك من حسن الثناء حللا كصوتني حلة تبلى محاسنها لأقولنك من حسن الثناء حللا മഹാന അലിയേ നിങ്ങൾ എനിക്കൊരു ഒരു ഹുല്ലത്ത് എനിക്ക് തന്നിരിക്കുന്നു അതിന്റെ നന്മകൾ നശിച്ചു പോയേക്കാം നിങ്ങൾ എനിക്കൊരു വസ്ത്രം തന്നിരിക്കുന്നു ധരിക്കാനുള്ളത് അത് നിങ്ങൾ എനിക്ക് തന്നു അത് നുരുമ്പി പോയേക്കാം ലഅഖൂലന്നക മിൻ ഹുസ്നി സനാഇ ഹുലലാ നിങ്ങൾ എത്രയോ നല്ല കാര്യങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതൊരിക്കലും നശിച്ചു പോകുന്നില്ലല്ലോ നിങ്ങൾ തന്നിരിക്കുന്ന ഒരു സാധനം അത് നശിച്ചു പോകും പക്ഷേ നിങ്ങൾ പഠിപ്പിച്ചു തന്നതും നിങ്ങളിൽ നിന്നും കിട്ടിയതുമായ അറിവുകൾ നശിക്കുന്നില്ലല്ലോ എന്താണ് ഇവിടെ പഠിക്കാനുള്ളത് ആ മനുഷ്യൻ നാണിക്കുന്ന ഒരു കാര്യം മഹാനായ അലി ആര് തങ്ങളോട് പറയാനായിട്ട് മുഅ്മിനീങ്ങൾ അങ്ങനെയല്ലയോ വനറുദി ബിൽ ഖലായി ഒരു തീരുമാനം അള്ളാഹുവിൻ അടുക്കൽ നിന്നും വന്നു കഴിഞ്ഞാൽ തൃപ്തിപ്പെടുന്ന സ്വഭാവമുള്ളവരാണ് അവര് അള്ളാഹു നമ്മളെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ
മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു കത്തെഴുതുന്നു, റിസാലച്ചൻ ഒരു കത്തെഴുതുന്നു, ആർക്ക്? ഇലാ അബി മൂസൽ അഷ്അരി റളിയല്ലാഹു തആല അൻഹു. അബൂ മൂസൽ അഷ്അരി എന്നവർക്ക് ഉമറുൽ ഫാറൂഖ് എന്നവർ ഒരു കത്തെഴുതുന്നു. എന്താണ് കത്തിലുള്ളത്? അലൈക ബിസ്സബർ, അബൂ മൂസൽ അഷ്അരി എന്നവരെ നിങ്ങൾ ക്ഷമിക്കണം. വഅലം, നിങ്ങൾ മനസ്സിലാക്കണം. അന്നസ് സബറ സബറാൻ, ക്ഷമ രണ്ട് രീതിയിലുണ്ട്. അഹദുഹുമാ അഫ്ളലു മിനൽ ആഖർ, അതിലൊന്ന് മറ്റൊന്നിനേക്കാൾ ശ്രേഷ്ഠമായ ക്ഷമയാണത്. അസ്സബറു ഫിൽ മുസീബാതി, ഒരു മുസീബത്ത് വരുമ്പോൾ, അബൂ മൂസൽ അഷ്അരി എന്നവരെ നിങ്ങൾക്കൊരു പ്രയാസം വന്നാൽ ആ പ്രയാസത്തിൽ നിങ്ങൾ ക്ഷമിക്കണം. വഅഫ്ളലു മിൻഹു സബറു അമ്മാ ഹറമല്ലാഹു തആല, അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് വിടാനും പാടില്ല, ക്ഷമിച്ചു നിർത്തണം. നിങ്ങളുടെ ശരീരം അള്ളാഹു വിലക്കിയതിലേക്ക് പോകുമ്പോ നിങ്ങളുടെ ശരീരത്തിന് പിടിച്ചു വെക്കാനുള്ള ഒരു ക്ഷമയും നിങ്ങൾക്ക് വേണമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അബൂ മൂസൽ അഷ്അരി എന്നിവർ എഴുതുന്ന ഒരു കത്തിൽ സൂചിപ്പിച്ച വാചകങ്ങളാണിത്. വന്നിരിക്കുന്ന പ്രയാസത്തിൽ ക്ഷമിക്കണം, നിങ്ങളൊരു നല്ല മനസ്സിന്റെ ഉടമയാകും. അള്ളാഹു വിലക്കിയതിലേക്ക് നിങ്ങളുടെ മനസ്സുകളെ നിങ്ങൾ തള്ളിവിടാനും പാടില്ല, അവിടെയും നിങ്ങൾ ക്ഷമ കൈകൊള്ളണം. അതും ഒരു നന്മയുള്ള മനസ്സിന്റെ അടയാളമാണ്. മഹാനായ അബുദ്ദർദ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ദിർവചുൽ ഈമാൻ, ദിർവചുൽ ഈമാൻ, ഈമാനിന്റെ ദിർവച് എന്ന് പറയുന്നത് അസ്സബറു ലിൽ ഹുക്കം, ക്ഷമിക്കലാണ് വിധികളിൽ. വർറിളാബിൽ ഖദരി, തീരുമാനങ്ങളിൽ തൃപ്തിപ്പെടലും ഒരു മുഅ്മിനിന്റെ അടയാളമാണെന്ന് മഹാനായ അബുദ്ദർദ റളിയല്ലാഹു തആല അൻഹു. അവിടെയാണ് പരിശുദ്ധ പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് ചേർത്ത് വായിക്കേണ്ടത്. ഉമറുൽ ഫാറൂഖ് എന്നിവർ എഴുതാൻ തന്നെ കാരണമെന്ത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അൽ കൈസു, ബുദ്ധിമാൻ ആരെന്നറിയുമോ? മൻദാന നഫ്സഹു, സ്വശരീരത്തിനെ മനസ്സിന്റെ ഇച്ഛകളെ നിയന്ത്രിക്കുന്നവനാണ്. മരണത്തിന് ശേഷമുള്ളതിലേക്ക് പ്രവർത്തിക്കുന്നവനുമാണ്. വല്ലഹ്മഖു, വിവരദോഷി ആരെന്നറിയുമോ? സ്വന്തം ശരീരത്തിന് അതിന്റെ ഇച്ഛാനിഷ്ടങ്ങൾക്ക് എന്താണോ ശരീരം പറയുന്നത് ആ ശരീര ചേഷ്ടകൾക്ക് മനസ്സിനെ വിട്ടുകൊടുക്കുന്നവൻ. സ്വന്തം ശരീരത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് മനസ്സിന്റെ നിയന്ത്രണം വിട്ടുകൊടുക്കുന്നവൻ പാടില്ല. മുഅ്മിനെ, നിങ്ങൾക്ക് ശക്തമായ കോപം വന്നാൽ നിങ്ങൾ വുളു ചെയ്യുക, നിൽക്കുന്നവനാണോ ഇരിക്കുക എന്നൊക്കെ റസൂലുള്ള പഠിപ്പിച്ചത് മനസ്സിനെ നിയന്ത്രിക്കാൻ. ശരീരത്തിന്റെ വികാരമാണ് ഒരു മനുഷ്യന്റെ മനസ്സിന്റെ പ്രകൃതമാണ്, സ്വഭാവമാണ്, വികാരമാണ് കോപമുണ്ടാവൽ, പ്രകോപനപരമായി പെരുമാറല സമയം പോലും. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കണമെന്ന് മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുദ്ധിയുള്ള ആളുകളാരെ, ബുദ്ധിമാന്മാരായ ആളുകളാരെ, മനസ്സിനെ നിയന്ത്രിക്കുന്നവരും പിടിച്ചു നിൽക്കുന്നവരുമാണ്. എന്തിലേക്കാണോ ശരീരം പോകുന്നത് അതിലേക്ക് അവരവരുടെ ശരീരങ്ങൾ പിന്തള്ളിവിടുന്നവരല്ല, ആ ശരീരങ്ങളെ അഴിച്ചുവിടുന്നവരല്ല. പഠിക്കാൻ ഒരുപാടുണ്ട് ഇവിടെ, കണ്ടോ? പെട്ടെന്നൊരു ചൂടാവുന്ന സ്വഭാവം, ആളുകളോട് വെറുപ്പ് തോന്നുക, ഒരാളോട് ദേഷ്യം തോന്നുന്ന സ്വഭാവം, ഒരാളോട് ശത്രുത തോന്നുന്ന സ്വഭാവം പാടില്ല. മുഅ്മിനീങ്ങളെ, നമ്മുടെ മനസ്സിനെ നമ്മൾ വേണം നിയന്ത്രിക്കാൻ. എത്രയോ കുടുംബങ്ങളിൽ എത്രയോ ആളുകൾ പരസ്പരം പിണങ്ങി നിൽക്കുന്നു. റമദാൻ ഉണ്ടോ അവർക്ക്? റമദാൻ ഇല്ലല്ലോ, റയ്യാൻ ഇല്ലല്ലോ, ഇഹ്തികാഫിന്റെ കൂലി ഇല്ലല്ലോ, ലൈലത്തുൽ ഖദറും ഇല്ലല്ലോ, ഒന്നും തന്നെ ഇല്ലാതെ പാപ്പരായിക്കൊണ്ട് പരാജിതരായി പടച്ച റബ്ബിലേക്ക്, പാരത്രിക ലോകത്തേക്ക് മടങ്ങുന്നവരുണ്ടെന്ന് പരിശുദ്ധ നബി മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഅ്മിനായ ഒരു മനുഷ്യന്റെ കൽബിൽ പിണക്കമുണ്ടായാൽ, ഒരാളോട് ശത്രുത തോന്നിയാൽ, ഒരാളോട് വെറുപ്പ് തോന്നിയാൽ അള്ളാഹു അവർക്ക് മാപ്പ് കൊടുക്കില്ല, കേട്ടോ. ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. മുഅ്മിനായ ആളുകൾ കൽബിനെ നിയന്ത്രിക്കുന്നവരാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക سيدنا محمد وعلى آل رسولك سيدنا محمد. അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കട്ടെ.
മഹാരഥന്മാരായ ഉലമാക്കൾ പറയുന്നത്, ക്ഷമക്ക് മൂന്ന് മർത്തബകളുണ്ട്. ഒരു മനുഷ്യന്റെ മനസ്സിന്റെ നന്മയിലേക്ക് ക്ഷമ അനിവാര്യം. ആ ക്ഷമക്ക് മൂന്ന് മർത്തബകളുണ്ട്. തർക്കുശഹുവ, ശരീരത്തിന്റെ ഇച്ഛകളെ ഉപേക്ഷിക്കലാൻ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുമ്പോൾ, തിന്മയിലേക്ക് മനസ്സിങ്ങനെ കൊണ്ടുപോകുമ്പോൾ, കാണാൻ പാടില്ലാത്തത് കാണുന്നതിലേക്ക് കണ്ണുകളെ കൊണ്ടുപോകുമ്പോൾ, പറയാൻ പാടില്ലാത്തതിലേക്ക് നാവ് ഉയരുമ്പോൾ, നടക്കാൻ പാടില്ലാത്തതിലേക്ക് കാലുകൾ ചലിക്കുന്ന സമയം, എടുക്കാനോ ഉപയോഗിക്കാനോ പാടില്ലാത്ത ഒരു കാര്യം അതിലേക്ക് നമ്മുടെ കൈകൾ ചലിക്കുമ്പോൾ, മുഅ്മിനെ കേൾക്കാൻ അല്ലാഹു ഹറാമാക്കിയതിലേക്ക് കാതുകൾ ൂർപ്പിച്ചു നിൽക്കുമ്പോ, ശരീരത്തിന്റെ ഇഷ്ടകൾ ഒഴിവാക്കണേ, ഹറാമാണത്, പാടില്ല മുഅ്മിനെ, പാടില്ല മുഅ്മിനെ. രണ്ടാമത്തതോ അർറിളാബിൽ മഖ്ദൂർ, ഒന്നാമത്തത് ശരീരത്തിന്റെ ഇച്ഛകളിൽ നിന്നും മാറി നിൽക്കണം. അത് തൗബ ചെയ്യുന്നവരുടെ മർത്തബയാണത്. തെറ്റുകളിലേക്ക് പോവാതെ സ്വന്തം കണ്ണുകളെയും കാതുകളെയും ചെവികളെയും മനസ്സിനെയും സ്വന്തം ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളെയും നിയന്ത്രിക്കുന്നവർ തൗബ ചെയ്യുന്നവരുടെ മർത്തബയിലാണ്. രണ്ടാമത് അർറിളാബിൽ മഖ്ദൂർ, അല്ലാഹുവിന്റെ തീരുമാനത്തിൽ ഒന്ന് ക്ഷമിക്കാൻ, അല്ലാഹുവിന്റെ തീരുമാനത്തിൽ മാപ്പാക്കാൻ, അതിൽ പൊരുത്തപ്പെടാൻ, അതിൽ സംതൃപ്തിയോടുകൂടെ ജീവിക്കാൻ കഴിയുന്നവർ. അത് പരിത്യാഗികളുടെ മർത്തബയാണത്. സുഹദിന്റെ ത്യാഗം ചെയ്യുന്നവരുടെ, അല്ലാഹുവിലേക്ക് സകലതും സമർപ്പിച്ചവരുടെ മർത്തബയാണത്. മൂന്നാമതൽ മഹബ്ബത്തുൽ ഇമാ യസ്നഉ ബിഹി മൗലാ, അല്ലാഹു എന്തു ചെയ്താലും ഇയാൾക്ക് സന്തോഷം നൽകട്ടെ, ഇയാൾക്ക് സങ്കടം നൽകട്ടെ, പ്രയാസം നൽകട്ടെ, അനുഗ്രഹം നൽകട്ടെ, എന്ത് റബ്ബിന്റെ അടുക്കൽ വന്നാലും അൽ മഹബ്ബ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു സ്വഭാവം. അത് സിദ്ദീഖികളുടെ മർത്തബയാണെന്ന് മഹാനായ ഇമാമുന ഗുസാലി റഹ്മത്തുള്ളാഹി അലൈഹി, എന്തല്ലാഹു ചെയ്താലും എന്തല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് വന്നാലും അതിലൊരു തൃപ്തി കാണുക, അതിലൊരു മനസ്സിന് സന്തോഷം കാണുന്നൊരു സ്വഭാവം. അയ്യൂബ് നബി തങ്ങളുടെ ക്ഷമ പോലെ, മഹാനായ യഅ്ഖൂബ് നബി തങ്ങൾക്ക് യൂസുഫ് നബിയെ നഷ്ടപ്പെട്ടപ്പോൾ ക്ഷമിച്ചതുപോലെ, മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ നാടും വീടും നാട്ടുകാരും മുഴുവനായി കുറ്റപ്പെടുത്തിയിട്ട് തള്ളിപ്പറഞ്ഞപ്പോഴും ക്ഷമിച്ചതുപോലെ, മഹാനായ മൂസ നബി തങ്ങളുടെ ക്ഷമ പോലെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ദീർഘകാലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു കുഞ്ഞ് ലഭിക്കുകയും ആ കുഞ്ഞിനെയും ഭാര്യയെയും നാടുകടത്തുകയും പിന്നീട് തിരികെ ലഭിക്കുകയും കുഞ്ഞിന്റെ കഴുത്തിൽ കത്തിവെക്കാൻ അള്ളാഹുവിന്റെ തീരുമാനം വരികയും എല്ലാ തീരുമാനത്തിലും ക്ഷമിക്കുകയും ചെയ്തതുപോലെ, അതുകൊണ്ടല്ലയോ മഹാനായ ഇബ്രാഹിം നബി തങ്ങൾ ഖലീലുള്ളാഹ്, അള്ളാഹുവിന്റെ ഖലീൽ എന്ന് പറയുന്ന മർത്തബയിലേക്ക് എത്തിയത് അതുകൊണ്ടല്ലയോ. കണ്ടോ, ഇതൊക്കെ ക്ഷമിക്കണം. എന്ത് വന്നാലും അൽഹംദുലില്ലാഹ് എന്ന് പറയാം. അതൊരു നല്ല നന്മയുള്ള മനസ്സിന്റെ അടയാളമാണ്. ആളുകൾ പലതും പറയട്ടെ, നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന സമയം വരും, നിങ്ങളെ ആക്ഷേപിക്കുന്ന സമയം വരും, നിങ്ങളെ ചീത്ത വിളിക്കുന്ന സമയം വരും, നിങ്ങളെ അസഭ്യം പറയുകയും നിങ്ങളെ പരിഹസിക്കുകയും നിങ്ങളുടെ മേൽ വേണ്ടാത്തത് കുത്തിവെച്ച് പറയുകയും ചെയ്യുന്ന ഘട്ടം വന്നാലും നിങ്ങൾ ക്ഷമ കൈകൊള്ളണം. അതൊരു നന്മയുള്ള മനസ്സിന്റെ അടയാളമാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്നു മസ്ഊദ് എന്ന റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിന്റെ ഭാഗം ഇമാം ബുഖാരി തങ്ങളും മുസ്ലിം തങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വഖസമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറച്ചൻ മാലൻ, നബി തങ്ങൾ ഒരു തവണ യുദ്ധം മുതൽ ഇങ്ങനെ ഓഹരി ചെയ്യുമ്പോൾ, ഫഖാല ബഅദുൽ അറബി മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ ചില അറബികൾ പറയുന്നു, ഹാദിഹി ഖിസ്മതുൻ മാ ഉരീദ ബിഹാ വജ്ഹുല്ലാഹ്. മുഹമ്മദി ചെയ്യുന്ന ഓഹരിയുണ്ടല്ലോ, മുഹമ്മദി വീതം വെക്കുന്നതിൽ അല്ലാഹുവിന്റെ
പൊരുത്തമോ തൃപ്തിയോ കാംക്ഷിക്കുന്നില്ല. ഇതൊരു വീതം വെക്കുന്ന വെക്കലാണ്. അല്ലാഹുവിന്റെ തൃപ്തി മുഹമ്മദ് എന്നവര് കാണുന്നില്ല. ആളുകളെ നോക്കിക്കൊണ്ടാണ് ഓഹരി ചെയ്യുന്നത്. ചില ആളുകൾക്ക് കൂടുതലും ചില ആളുകൾക്ക് കുറക്കുകയും ചെയ്യുന്നുണ്ട്. പരിശുദ്ധ പ്രവാചകരോട് പറയുന്നു, നബിയേ നിങ്ങളെ കുറിച്ച് ഒരാൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഹബീബിന്റെ മുഖമാകെ കവിളുകളാകെ ചുവന്നു തുടിക്കുന്നു, റബ്ബേ എന്നെ കുറിച്ചാണോ ഈ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ ഒന്ന് ഒരൽപ്പം മുഖമാകെ വാടി വിളറിയ സമയത്ത് പറയുന്നത്, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ സ്വഹാബത്തെ, ഇതിലേക്കാളേറെ പ്രയാസപ്പെടുകയും ഇതിലേക്കാളേറെ സങ്കടം വരികയും അവിടെയെല്ലാം ക്ഷമിക്കുകയും ചെയ്തവരാണല്ലോ മഹാനായ മൂസ നബി അലൈഹി സലാം. اللهم صل على رسولك سيدنا محمد وعلى ال رسولك سيدنا محمد. പരിശുദ്ധ നബി തങ്ങൾ പറയുന്ന ഹദീസിന്റെ ഭാഗമുണ്ട്, സുൽമൻ കതഅക, നിങ്ങളുമായി വിട്ടുപിരിഞ്ഞു പോകുന്നവർ, നിങ്ങളോട് പിണങ്ങിയവർ, നിങ്ങളോട് ദേഷ്യമുള്ളവർ, നിങ്ങളുമായി കുടുംബബന്ധം വിച്ഛേദിച്ചവർ, സുൽ അവരുമായി നിങ്ങൾ കുടുംബബന്ധം ചേർക്കണം. വഅഅതിമൻ ഹറമക, നിങ്ങൾക്ക് നൽകാത്തവർ, നിങ്ങളെ മാറ്റി നിർത്തിയവർ, ഒരു സ്വത്തിന്റെ ഓഹരി വന്ന ഒരു സദഖയുടെ ഭാഗം വന്നപ്പോ നിങ്ങളെ മാറ്റി നിർത്തിയവരുണ്ട്, അവർക്ക് നിങ്ങൾ കൊടുക്കണം. നിങ്ങളുമായി ആരാണോ ദുൽമ ചെയ്തത്, നിങ്ങളെ ആക്രമിച്ചവരാരുണ്ട്, അവർക്ക് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം, മാപ്പ് കൊടുക്കണം എന്ന് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരുമായിട്ടാണ് മാപ്പ് കൊടുക്കേണ്ടത്? നിങ്ങൾ ആരുമായി ബന്ധം ചേരണം? നിങ്ങളുമായി ചിരിച്ചു കളിച്ച് പുഞ്ചിരിത്തു സൗമ്യമായി സാഹോദര്യത്തോടെ ഇടപെടുന്ന ആളുകൾ ഉണ്ടാവാം, അവരോടല്ല. സുൽമൻ കത്വാക്ക, നിങ്ങളുമായി വിട്ടു നിൽക്കുന്നവർ, നിങ്ങളുമായി വെറുപ്പ് വെച്ച് നടക്കുന്നവരുണ്ടല്ലോ, അവരോട് നിങ്ങൾ ബന്ധം ചേർക്കണം. വഅഅതിമൻ ഹറമക, നിങ്ങൾക്ക് നൽകാതെ ഇരിക്കുന്നവർക്ക് നിങ്ങൾ കൊടുക്കണേ. വഅഫു അമ്മൻ വലമക, നിങ്ങളുമായി അക്രമം ചെയ്യുന്നവർക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കണം. കണ്ടോ, ഒരു നന്മയുള്ള മനസ്സിന്റെ അടയാളങ്ങളാണ്. അള്ളാഹു നമ്മിച്ചാൽ മിനുഹും, അള്ളാഹു നമ്മളെ ആ കൂട്ടത്തിൽ കൂട്ടിച്ചേരട്ടെ. മാപ്പ് കൊടുക്കാൻ ഒരു മനസ്സുണ്ടാവുക, വിട്ടുവീഴ്ച ചെയ്യുക. നമുക്ക് തരാതിരിക്കുന്നവർ, നമ്മളെ കരയിപ്പിച്ചവര്, നമ്മളെ പിണക്കിയവര്, നമ്മളുമായി ദേഷ്യത്തിലുള്ളവർ, അവർക്ക് നമ്മൾ കൊടുക്കുകയും അവരുടെ കൂടെ നമ്മൾ കൂടാനും ശ്രമിക്കണം. അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. മഹാനായ ഹബീബ് നബി തങ്ങൾ പറയുന്നു, റഅയ്തു ഫിൽ ഇൻജീൽ, ഇൻജീലിൽ ചില ഭാഗങ്ങൾ ഇങ്ങനെയുണ്ട്. എന്താണ് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു? എന്താണ് പറഞ്ഞത്? ഈസ നബി തങ്ങളുടെ മുൻകാലക്കാർക്ക് അവരോട് പറയപ്പെട്ടിരിക്കുന്നത്, ലഖദ് ഖീല ലക്കും മിൻ ഖബ്ൽ ഇന്ന സിന്ന ബിസ്സിന്ന വല്ലംഫ ബിൽ അംഫ്, മുൻകാലക്കാരോട് പറഞ്ഞിരുന്നത്, നിങ്ങളുമായിട്ട് ഒരാൾ അക്രമം ചെയ്താൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാനാണ്, നിങ്ങളെ നാവ് കൊണ്ട് ഉപദ്രവിച്ചാൽ നിങ്ങളെ നാവുകൊണ്ട്, പല്ലുകൊണ്ടെങ്കിൽ പല്ലുകൊണ്ട്, വാളുകൊണ്ടെങ്കിൽ വാള്, അതേ രീതിയിൽ നിങ്ങൾ തിരിച്ചടിക്കാൻ വേണ്ടി പറയുന്നു. എന്നാൽ അക്കൂലിലക്കും ഈസ നബി തങ്ങൾ പറയാൻ അവിടെയുള്ള ഇസ്രായേലുകാരോട്, പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ലാ തഖാവ മുശ്ശർറ ബിശ്ശരി, നിങ്ങൾ ശർറിനെ ശർറ് കൊണ്ട് തടുക്കരുത്, തിന്മയെ തിന്മ കൊണ്ടല്ല തടുക്കേണ്ടത്. നിങ്ങളുടെ വലത് കവിളിലേക്ക് ആരെങ്കിലും തല്ലി എന്നിരിക്കട്ടെ, നിങ്ങൾ അവർക്ക് ഇടത് കവിൾ കാണിച്ചു കൊടുക്കണം. നിങ്ങളുടെ തട്ടമാരെങ്കിലും പിടിച്ചു വലിച്ചു കൊണ്ടുപോയാൽ നിങ്ങൾ അവർക്ക് നിങ്ങളുടെ വസ്ത്രം തന്നെ ഊരിക്കൊടുക്കണം. നിങ്ങളാരെങ്കിലും ഒരു മൈൽ ദൂരം നടക്കാൻ വേണ്ടി നിങ്ങളെ കൊണ്ടുപോയാൽ നിങ്ങൾ അവരോടുകൂടെ രണ്ടു മൈൽ നടന്ന് സഹായിച്ചു കൊടുക്കണേ. ഈസ നബി തങ്ങളാണിത് പറയുന്നത്. മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാക്കുകളാണിത്. നിങ്ങളുടെ വലത് കവിളിൽ ഒരാൾ തല്ലി എന്നിരിക്കട്ടെ, നിങ്ങൾ അവർക്ക് നിങ്ങളുടെ ഇടത് കവിൾ കാണിച്ചു കൊടുക്കണമേ എന്ന് ഹബീബായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാക്കുകളാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്.
കണ്ടോ, ഒരു മനുഷ്യന്റെ മനസ്സിന്റെ നന്മ എവിടെ നിന്നുണ്ടാവണം? എവിടെ നിന്നാണ്? കൽബിന്റെ ഉള്ളിൽ നിന്നാണ് നന്മ വരേണ്ടത്. മാപ്പ് കൊടുക്കലാണ്, ക്ഷമിക്കലാണ് മുഅ്മിനെ ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാനായിമാം സുഹൈഹ് തുർമുസയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട്. ഹബീബായ നബി തങ്ങൾ പറയുന്നു, അല്ലാഹു തആല പറയുന്നുണ്ട്, ഇദാ വജ്ജഹ്തു ഇലാ അബ്ദിൻ മിൻ അബീദി മുസീബതു ഫീ ബദനിഹി ഔ മാലിഹി ഔ വലദിഹി സുംമസ്തഖ്ബല ദാലിക ബിസ്വബ്രിൻ ജമീൽ. എൻ്റെ അടിമകളിൽ ആർക്കെങ്കിലും ഞാൻ ഒരു മുസീബത്ത് അവൻ്റെ ശരീരത്തിലോ സമ്പത്തിലോ മക്കളിലോ ഒരു പ്രയാസം കൊടുക്കുകയും സുംമസ്തഖ്ബല ദാലിക ബിസ്വബ്രിൻ ജമീലിൻ, അയാൾ ക്ഷമിച്ചുകൊണ്ട് ാണ് തിരിച്ചെന്നോട് പ്രതികരിച്ചതെങ്കിൽ എനിക്ക് ലജ്ജ വരും ഖിയാമത്തിന്റെ നാളിൽ. അയാളുടെ മീസാൻ ഞാൻ എങ്ങനെ തൂക്കും അയാളുടെ മുമ്പിൽ നിന്നിട്ട്? ഞാൻ ഒരുപാട് പ്രയാസപ്പെടുത്തുകയും ഞാൻ ഒരുപാട് ദുഃഖിപ്പിക്കുകയും ചെയ്ത ഒരാൾ ക്ഷമിച്ചുകൊണ്ടാണ് എന്നോട് തിരിച്ചു പ്രതികരിച്ചതെങ്കിൽ പിന്നെങ്ങനെയാണ് ഞാൻ അയാളുടെ മീസാൻ അയാൾക്ക് കാണിച്ചു കൊടുക്കുക? ഔ അൻഷുറ ലഹൂ ദീവാന, അയാളുടെ നന്മത്തിന് മകൾ എഴുതിയ ഏടുകൾ ഞാൻ എങ്ങനെയാടെ മുമ്പിൽ കാണിച്ചു കൊടുക്കും? ഞാൻ ഒരുപാട് പ്രയാസപ്പെടുത്തുകയും അയാൾ അതിലെല്ലാം ക്ഷമിക്കുകയും ചെയ്ത മനുഷ്യനല്ലയോ? കണ്ടോ, അല്ലാഹു പറയുന്നു എനിക്ക് നാണം വരും അയാളുടെ മീസാൻ നന്മ തിന്മ ഞാൻ എങ്ങനെ ആ മനുഷ്യനെ തൂക്കും? അത്രയധികം സങ്കടങ്ങൾ ദുനിയാവിൽ ഞാൻ ആ മനുഷ്യന് കൊടുത്തിട്ടും അയാൾ ക്ഷമിച്ചില്ലേ, പിന്നെങ്ങനെ അയാളുടെ നന്മ തിന്മകൾ ഞാൻ തൂക്കുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു മജ്അൽനാ മിൻഹും. അല്ലാഹു നമ്മളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. മഹാനായ ഇമാം അബു ഹാമിദ് മുഹമ്മദ് ഇബ്നുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി തങ്ങൾ പറയുന്ന ഒരു സംഭവം, മഹാനായ ശിബിലി റഹ്മത്തുള്ളാഹി തങ്ങൾ വല്ലാതെ അസുഖം വന്ന് വീട്ടിൽ തന്നെയാണ്. ഫദഖല അലൈഹി ജമാഅത്തുൻ, അദ്ദേഹത്തിന്റെ സ്നേഹിതന്മാർ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി പോയി. അസുഖം വന്ന് വീട്ടിലാണല്ലോ. അപ്പോൾ ചോദിച്ചു, മൻ അൻതും, നിങ്ങൾ ആരാണ്? ഇമാം ശിബിലി റഹ്മത്തുള്ളാഹി തങ്ങൾ ചോദിക്കാൻ, കാലവരു പറയുന്ന, ഹിബ്ബാഉക, നിങ്ങൾ നിങ്ങളുടെ സ്നേഹിതന്മാരാണ്. ജാഊക സായിരീൻ, നിങ്ങൾ അസുഖമായതുകൊണ്ട് കാണാൻ വന്നവരാണ്. മഹാനായ ഇമാം ശിബിലി റഹ്മത്തുള്ളാഹി തങ്ങൾ, ഫഅഖദ യർമീഹിം ബിൽ ഹിജാറതി ഫഅഖദൂ യഹ്റബൂൻ, കല്ലുകൾ നിലത്ത് നിന്ന് കല്ലുകൾ എടുത്ത് കാണാവുന്നവരെ എറിഞ്ഞോടിക്കുന്നു ഇമാം ശിബിലി റഹ്മത്തുള്ളാഹി തങ്ങൾ. ഖാല, എന്നിട്ട് പറഞ്ഞു, ലൗ കുൻതും അഹിബ്ബാഇ ലസബറുതും അലാ ബലാഇ, നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണെങ്കിൽ നിങ്ങൾ ഈ ഖേദപ്രകടനം നടത്താൻ, ഈ സഹതാപം കാണിക്കാൻ എന്നിലേക്ക് നിങ്ങൾ വരില്ലായിരുന്നു. ലസബറുതും അലാ ബലാഇ, എനിക്ക് വന്ന സങ്കടത്തിൽ നിങ്ങൾ ക്ഷമിക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരല്ലെന്ന് പറഞ്ഞ് അവരെ മടക്കി ായിക്കുന്നു ഇമാം ശിബിലി റഹ്മത്തുള്ളാഹി അലൈഹി. രോഗിയായാൽ ചെന്ന് കാണൽ സുന്നത്താണ്, പക്ഷേ നിങ്ങൾ സഹതാപനിൽ കാണിക്കല്ലേ എനിക്ക് അസുഖം വന്നതുകൊണ്ട്? എന്തിനാണ് നിങ്ങൾ സഹതാപം കാണിക്കുന്നത്? ഇതെനിക്ക് കൂലി കിട്ടുന്ന കാര്യമാണ്. ഞാനപ്പോൾ ക്ഷമിച്ചിട്ടൊരു ഒരു നല്ല മനസ്സുള്ളൊരു മനുഷ്യനായിട്ട് ഞാൻ മാറണ്ടേ? അപ്പോൾ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണെങ്കിൽ നിങ്ങൾ ഈ സഹതാപനോട് കാണിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവരെ ആട്ടിവിട്ടു. ആര്? മഹാനായ ഇമാം ശിബിലി റഹ്മത്തുള്ളാഹി തങ്ങളിയ അല്ലാഹ്. മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ തന്നെ പറയാണ്, ഇന്ന ഇമ്രാഅത്തൻ, ഒരു പെണ്ണ് മുൻകാലക്കാലിൽ ജീവിച്ചിരുന്ന ഒരു സ്വാലിഹത്തായ പെണ്ണ്, ഫത്തഹ, അവളൊരു വാതിൽ അങ്ങനെ തുറക്കുന്ന സമയം ആ വാതിൽ അവളുടെ ദേഹത്തേക്ക് വീഴുകയും ഫൻഖത അൽഫറഹ, നഖത്തിന്റെ വിരലിൽ നിന്നും നഖത്തിന്റെ ഒരു ഭാഗം തന്നെ മുറിഞ്ഞ് താഴേക്ക് വീഴുകയും ചെയ്തപ്പോൾ ഫല്ലഹിക്കത്ത്, ഈ പെണ്ണ് ചിരിക്കുകയാണ്. ഫഖീലലഹ, കണ്ടു നിന്നവർ ചോദിച്ചു പെണ്ണിനോട്, അമാ തജ്ദീനൽ വജ, പെണ്ണേ നിനക്ക് വേദനയില്ലയോ? ഫഖാലത്ത്, അവൾ മറുപടി പറയുന്നു, ഈ വിരലിന്റെ വേദന എനിക്കിത് സഹിച്ചാൽ കിട്ടുന്ന കൂലിയെ കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ, ഇതിൽ ക്ഷമിച്ചാൽ അള്ളാഹു എനിക്ക് കൂലി തരൂലേ, ആ കൂലിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതിന്റെ വേദന എനിക്ക് നീങ്ങിപ്പോകുന്നുവെന്ന് ആ പെണ്ണ് പറയാണ്. നഖം മുറിഞ്ഞു വീണപ്പോഴും എനിക്ക് വേദനയില്ല. കണ്ടോ, സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മളെയൊക്കെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. തങ്ങൾ പറയാണ്, മിൻ ഇജ്ലാലില്ലാഹി വ മഅരിഫത്തി ഹഖി,
അള്ളാഹുവിനോടൊരു മനുഷ്യൻ കാണിക്കുന്ന കടപ്പാടിന്റെ ഭാഗമാണ്. അയാൾക്കൊരു സങ്കടം വന്നാൽ അയാൾ ധാരാളോടും പറയില്ല. അയാൾക്കൊരു വിഷമം വന്നാൽ അയാൾ ഇന്ന് നാട്ടുകാരോട് മുഴുവനായിട്ടും പറയുന്ന സ്വഭാവം അയാൾക്ക് ഉണ്ടാവില്ല. എന്തൊരു പ്രയാസം വന്നാലും വിഷമം വന്നാലും സഹിക്കും, മനസ്സിനെ നിയന്ത്രിക്കും. അതൊരു മനുഷ്യന്റെ മനസ്സിന്റെ നന്മയുമാണെന്ന് ഹബീബ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സബറു യുജ്മലു ഫിൽ മവാജിനി കുല്ലിഹാ ക്ഷമയില്ലാതെ മനുഷ്യന്റെ മനസ്സിന് എന്ത് നന്മയാണുള്ളത്? ഒരു മനുഷ്യന്റെ ഭംഗി എന്ന് പറയുന്നത് അയാളിൽ ക്ഷമയും പൊരുത്തപ്പെടലും അഫവും ഉണ്ടാവലാണ്. വിട്ടുവീഴ്ചയും താഴ്മയും കരുണയും ഇല്ലാതെ ഒരു മനുഷ്യൻ എന്താണ് ഭംഗി എന്നൊരു ഷായർ പാടി വെക്കുമ്പോ നിങ്ങളെ പഠിക്കാനും ഉൾക്കൊള്ളാനും ഒരുപാടുണ്ട്. അള്ളാഹു നമ്മളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ മുറിവുണ്ടാവുകയും ആ മുറിവ് പഴുക്കുകയും വല്ലാതെ വേദന വരികയും ചെയ്തപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടുപേര് കവിതയാണ് പാടുന്നത്. എന്താണതിൻ്റെ അർത്ഥം? നീ ഒരു വിരൽ മാത്രമാണ്. മാഹാദിഹി ഇല്ലാ ഇസ്ബഉൻ ദുമീചി വഫി സബീലില്ലാഹി ഇല്ലാ ലഖീതി. നീ വിരലെ, നീ ഒരു വിരൽ മാത്രമല്ലയോ, ഇതൊരു കല്ലുകൊണ്ട് തട്ടി മുറിവുണ്ടായതല്ലേ. അള്ളാഹുവിന്റെ മാർഗത്തിലെങ്ങാനും യുദ്ധത്തിലോ മറ്റോ ഉണ്ടായ മുറിവാണെങ്കിൽ എനിക്ക് കൂലി കുറച്ച് കൂടുമായിരുന്നു. ഇതൊരു സാധാരണ ചെറിയ മുറിവായി പോയല്ലോ, അതുകൊണ്ട് കൂലിയും കുറഞ്ഞുപോയല്ലോ. ആ മുറിവ് കാരണം നബിച്ചങ്ങൾക്ക് രണ്ടോ മൂന്നോ ദിവസങ്ങളിലേറെ പനി വന്നു കിടപ്പിലായി. എന്നിട്ടാണ് ഹബീബായ നബിത്തങ്ങൾ അതിലൊരു സന്തോഷം കാണിച്ച് മുറിവ് കൂടിയിരുന്നെങ്കിൽ കൂലിയും കൂടുമായിരുന്നുവെന്ന് പറഞ്ഞ നബിയുൽ വറ മുഹമ്മദു റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലോ അലൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി റസൂലിക സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. നന്മയുള്ള ഒരു മനസ്സിൻ്റെ അഹലുകാരിൽ നമ്മളൊക്കെ ഉൾപ്പെടുക, അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കുക. അള്ളാഹു നമുക്കതിന് തോഫീക്ക് തരട്ടെ. നമ്മൾ മൺമറിഞ്ഞു പോയ ആളുകളുണ്ട്, അള്ളാഹുവരുടെ കബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അഭിവന്ദരായ ഉസ്താദുമാരും മാതാപിതാക്കൾ സുഹൃത്തുക്കൾ നമ്മളുമായി ബന്ധപ്പെട്ടവർ നമ്മുടെ സ്നേഹിതന്മാർ ഒത്തിരി ആൾക്കാരുണ്ട്, അവരുടെയൊക്കെയും ദരജകൾ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. രോഗത്തിന് മുന്നൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ട്, അള്ളാഹുവർക്ക് ശിഫ കൊടുക്കട്ടെ. പ്രവാസികളായ ഒരുപാട് സഹോദരങ്ങൾ സുഹൃത്തുക്കളുണ്ട്, അള്ളാഹുവർക്കൊക്കെ റാഹത്ത് പ്രദാനം ചെയ്യട്ടെ. നമ്മൾ ഈ ഒരു പരിപാടി സംരക്ഷണം ചെയ്യുന്ന, ടെലികാസ്റ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ റഹ്മാനുമാർ, ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, അവർക്കൊക്കെയും അള്ളാഹു ഇരുലോക നന്മ എന്നും ബർക്കത്തും നിഅമത്തും അനുഗ്രഹം ചെയ്ത് കൊടുക്കട്ടെ. നമ്മളുടെ എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു ഹാസിലാക്കി തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.